ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ കേരളത്തിലേക്ക് സ്വാഗതം. 2020 സെപ്റ്റംബർ മാസം പി എസ് സി ബുള്ളറ്റിൽ വന്ന രണ്ടാം ലക്കം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്തിനെ തുടർന്നാണ് മാലി പ്രസിഡന്റ് ഇബ്രാഹിം ബൗബക്കർ രാജിവെച്ചത്? സൈനിക അട്ടിമറിയെ തുടർന്നാണ് മാലി പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം ബൗബക്കർ രാജിവെച്ചത്. 2, വി എസ് എസ് സിയുടെ പൂർണ്ണനാമം എന്ത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നതാണ് വി എസ് എസ് സിയുടെ പൂർണ്ണനാമം. 3, പ്രശസ്ത ഹോളിവുഡ് നടൻ ചാഡ്വിക് ബോസ്മാൻ അന്തരിച്ച തീയതി. 2020 ഓഗസ്റ്റ് 28 ഹോളിവുഡ് നടനായിരുന്ന ചാഡ്വിക് ബോസ്മാൻ അന്തരിച്ചത്. 4, ഹോളിവുഡ് ചിത്രം ബ്ലാക്ക് പാന്തറിലെ നായകൻ ആര്? ചാഡ്വിക് ബോസ്മാനാണ് ബ്ലാക്ക് പാന്തറിലെ നായകനായി അഭിനയിച്ചിരുന്നത്. 5, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതികൾക്ക് നൽകുന്ന ഇന്റർനാഷണൽ പുരസ്കാരത്തിന്റെ പേരെന്ത്? ബുക്കർ പ്രൈസ്. 6, ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? മരിക്ക ലൂക്കാസ് റൈനഫെൽഡാണ് ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്ന കൃതി രചിച്ചിരിക്കുന്നത്. 7, 2020 ബുക്കർ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് എന്ന ബുക്കിനാണ് 2020 ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മരിക്ക ലൂക്കാസ് റൈനഫെൽഡാണ് ഈ കൃതി രചിച്ചത്. 8, ബുക്കർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? മരിക്ക ലൂക്കാസ് റൈനഫെൽഡിനാണ് ബുക്കർ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്ന ബുക്കിനാണ് 2020 ബുക്കർ പ്രൈസ് മരിക്ക ലൂക്കാസിന് ലഭിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ പ്രൈസ്. 9, ഏറ്റവും അധികം കാലം ജപ്പാന്റെ പ്രധാനമന്ത്രി ആയിരുന്നത് ആര്? ഷിൻസോ ആബെയാണ് ഏറ്റവും അധികം കാലം ജപ്പാന്റെ പ്രധാനമന്ത്രി ആയിരുന്നത്. 10, എത്ര വർഷക്കാലമാണ് ഷിൻസോ ആബെ ജപ്പാന്റെ പ്രധാനമന്ത്രി ആയിരുന്നത്? 8 വർഷമാണ് ഷിൻസോ ആബെ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്നത്. 11, 2020 PV Sami മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് നേടിയത് ആര്? മോഹൻലാലിനാണ് 2020 PV Sami മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ലഭിച്ചത്. 12, 2020 Formula 1 കാറോട്ട മത്സരത്തിന്റെ ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ചാമ്പ്യനായത് ആര്? ലൂയിസ് ഹാമിൽട്ടൺ ആണ് 2020 Formula 1 കാറോട്ട മത്സരത്തിന്റെ ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ചാമ്പ്യനായത്. 13, രാജ്യത്തെ ആദ്യ കാർഡിയ ക്ലിനിക് ആരംഭിച്ചത് ആര്? ഡോക്ടർ SI പത്മാവതിയാണ് രാജ്യത്തെ ആദ്യത്തെ കാർഡിയ ക്ലിനിക് ആരംഭിച്ചത്. 14, ഡോക്ടർ SI പത്മാവതി അന്തരിച്ച തീയതി. 2020 ഓഗസ്റ്റ് 29 SI പത്മാവതി അന്തരിച്ചത്. രാജ്യത്തെ ആദ്യത്തെ കാർഡിയ ക്ലിനിക് ആരംഭിച്ചത് ഡോക്ടർ SI പത്മാവതിയായിരുന്നു. 15, കോവിഡ് കാലത്തെ ലോകത്തെ മാറ്റിമറിച്ച 50 പേരെ കണ്ടെത്തുന്നതിനായി ലണ്ടനിലെ പ്രോസ്പെക്ട് മാഗസിൻ നടത്തിയ സർവേയിൽ ഒന്നാമത് എത്തിയത് ആര്? മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചറാണ് കോവിഡ് കാലത്തെ ലോകത്തെ മാറ്റിമറിച്ച 50 പേരെ കണ്ടെത്തുന്നതിനായി ലണ്ടനിൽ നടത്തിയ പ്രോസ്പെക്ട് മാഗസിൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയത്. 16, കോവിഡ് കാലത്തെ ലോകത്തെ മാറ്റിമറിച്ച 50 പേരെ കണ്ടെത്തുന്നതിനായി ലണ്ടനിലെ പ്രോസ്പെക്ട് മാഗസിൻ നടത്തിയ സർവേയുടെ പേര് വേൾഡ്സ് ടോപ്പ് 50 തിങ്കേഴ്സ് ഫോർ ദ COVID-19 Age എന്നതാണ് സർവേയുടെ പേര്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറാണ് അതിൽ ഒന്നാമതെത്തിയിരുന്നത്. 17, പ്രോസ്പെക്ട് മാഗസിൻ നടത്തിയ സർവേയിൽ രണ്ടാമത് എത്തിയത് ആര്? ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡൻ ആണ് പ്രോസ്പെക്ട് മാഗസിന്റെ സർവേയിൽ രണ്ടാമതെത്തിയിരുന്നത്. 18, ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ് ആര്? ലൂയിസ് അബിനാദേർ ആണ് ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ്. 19, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി അന്തരിച്ച തീയതി. 2020 ഓഗസ്റ്റ് 31. 20, പ്രണബ് മുഖർജിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏത്? 2008 പ്രണബ് മുഖർജിക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. 21, പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന ലഭിച്ച വർഷം ഏത്? 2019 പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന ലഭിച്ചത്. 22, കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കുന്നതിനായി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് അഭയകിരണം. കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കാനായി പ്രതിമാസം 1000 രൂപ നൽകുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അഭയകിരണം. 23, COVID-19 കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വീഡിയോ ഗെയിമിന്റെ പേര് ദ കൊറോണ ഫൈറ്റർ എന്നതാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വീഡിയോ ഗെയിമിന്റെ പേര്. 24, ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് പരിരക്ഷ. ഭിന്നശേഷിക്കാർക്കുള്ള ആവശ്യമായ സേവനങ്ങൾ നൽകാനുള്ള പദ്ധതിയാണ് പരിരക്ഷ. 25, കേന്ദ്ര സർക്കാർ 50 വർഷത്തിൽ അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയ വിമാനത്താവളങ്ങൾ ഏതെല്ലാം?
തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹത്തി വിമാനത്താവളങ്ങളാണ് കേന്ദ്ര സർക്കാർ 50 വർഷത്തിനായി ആദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. 26 കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ അന്തിക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത്. 27 ഇന്ത്യയിലെ ദേശീയപാതകൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അപ്ലിക്കേഷന്റെ പേര് ഹരിത് പാത്ത് എന്നതാണ്. ഇന്ത്യയിലെ ദേശീയപാതകൾ ഹരിതാഭമാക്കാൻ വേണ്ടി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അപ്ലിക്കേഷൻ. 28 2020 കോവിഡ് വ്യാപനത്തോടനുബന്ധിച്ച് ഓണാഘോഷം വീടുകളിൽ തന്നെ പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് കോ വീട് ഓണം. കോ വീട് ഓണം എന്നതാണ് 2020 ഓണം പരിമിതപ്പെടുത്താനുള്ള തിരുവനന്തപുരം ജില്ലയിലെ ക്യാമ്പയിൻ. 29 കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതി നേടിയ പഞ്ചായത്ത് ഏത്? വടകര ബ്ലോക്ക് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത്. 30 പുരോഗമന സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് 2020 നേടിയത് ആര്? കെ ശൈലജ ടീച്ചർക്കാണ് പുരോഗമന സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് 2020 ലഭിച്ചത്. 32 മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയ AR ലക്ഷ്മണൻ അന്തരിച്ച തീയതി 2020 ഓഗസ്റ്റ് 27 AR ലക്ഷ്മണൻ അന്തരിച്ചത്. AR ലക്ഷ്മണൻ മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 33 പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരെ? അവീക് സർക്കാരിനെയാണ് 2020 പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 34 ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥിതി ചെയ്യുന്നത്. 35 2020 യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ജേതാവ് ആരാണ്? ലിയോൺ FC ആണ് 2020 യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ജേതാവായത്. 36 ശ്രീനഗർ സെക്ടറിലെ ആദ്യ വനിതാ IG ആര്? ചാരു സിൻഹയാണ് ശ്രീനഗർ സെക്ടറിലെ ആദ്യ വനിതാ IG ആയി നിയമിതയായിരിക്കുന്നത്. 37 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വ്യാപാര കേന്ദ്രം എവിടെയാണ്? എറണാകുളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 38 2020 റെയിൽവേ ബോർഡിന്റെ പുതിയ CEO ആയി നിയമിതയായത് ആര്? വിനോദ് കുമാർ യാദവ് ആണ് റെയിൽവേ ബോർഡിന്റെ പുതിയ CEO ആയി നിയമിതനായിരിക്കുന്നത്. 39 2020 ഓഗസ്റ്റിൽ നടന്ന ഓൺലൈൻ ഫിറ്റ് ചെസ് ഒളിമ്പ്യാഡിൽ ജേതാക്കളായത് ആരൊക്കെ? ഇന്ത്യയും റഷ്യയുമാണ് 2020 ഓഗസ്റ്റിൽ നടന്ന ഓൺലൈൻ ഫിറ്റ് ചെസ് ഒളിമ്പ്യാഡിൽ ജേതാക്കളായിരിക്കുന്നത്. 40 2020 കൊറിയയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റുകൾ ഏതെല്ലാം? ബവി, മൈസക് എന്നീ ചുഴലിക്കാറ്റുകളാണ് 2020 കൊറിയയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബവി, മൈസക് എന്നീ ചുഴലിക്കാറ്റുകൾ കൊറിയയിലാണ് വീശിയതെന്ന് ഓർക്കുക. 41 2020 ലെബനന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആര്? മുസ്തഫ ആദിഫ് ആണ് 2020 ലെബനന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായിരിക്കുന്നത്. 42 2020 ഡിജിറ്റൽ ടെക്നോളജി സഭാ എക്സലൻസ് അവാർഡിന് അർഹനായത് ആര്? കേരള പോലീസിനാണ് 2020 ഡിജിറ്റൽ ടെക്നോളജി സഭാ എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 43 മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷ്വറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി അതിജീവനം കേരളീയം എന്നതാണ് മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷ്വറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവാക്കൾക്ക് തൊഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. 44 ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസിന്റെ പേര് പ്രതീക്ഷ എന്നതാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ്. 45 2020 ഏത് ഭൂഖണ്ഡത്തെയാണ് ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് മുക്തമായി പ്രഖ്യാപിച്ചത്? ആഫ്രിക്ക. 46 ചെക്കോസ്ലോവാക്യൻ എന്ന സിനിമയുടെ അധികായൻ ആര്? ജെറി മെൻസിലാണ് ചെക്കോസ്ലോവാക്യൻ സിനിമയുടെ അധികായൻ. 47 ഓസ്കർ ജേതാവായിരുന്ന ജെറി മെൻസിൽ അന്തരിച്ച തീയതി 2020 സെപ്റ്റംബർ 5 ഓസ്കർ ജേതാവായ ജെറി മെൻസിൽ അന്തരിച്ചു. ചെക്കോസ്ലോവാക്യൻ സിനിമയുടെ അധികായൻ എന്നാണ് ജെറി മെൻസിൽ അറിയപ്പെട്ടിരുന്നത്. 48 പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന സ്വാമി അഗ്നിവേഷ് അന്തരിച്ച തീയതി 2020 സെപ്റ്റംബർ 11 സ്വാമി അഗ്നിവേഷ് അന്തരിച്ചിരിക്കുന്നത്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു സ്വാമി അഗ്നിവേഷ്. 49 കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി. 50 ഏത് ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ്
സംസ്ഥാനത്തെ ആദ്യത്തെ കോവിഡ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കോവിഡ് ആശുപത്രി കാസർഗോഡ് ജില്ലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 51 പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ എത്ര പൊതുവിദ്യാലയങ്ങളെയാണ് ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്? 34 52 കേരള സർക്കാരിന്റെ ഏത് പദ്ധതിയിലൂടെയാണ് പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 34 വിദ്യാലയങ്ങളെയാണ് ഹൈടെക് സംവിധാനത്തിലേക്ക് കേരള സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. 53 പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മുൻ BSLC ഡയറക്ടറുമായ സുരേഷ് ചന്ദ്ര ഗുപ്ത അന്തരിച്ചു. ഡോക്ടർ സുരേഷ് ചന്ദ്രഗുപ്ത പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും മുൻ BSLC ഡയറക്ടറുമായിരുന്നു. 54 പ്രശസ്ത ഹോളിവുഡ് നടൻ ചാഡ്വിക് ബോസ്മാൻ അർബുദബാധയെ തുടർന്ന് അന്തരിച്ചു. ചാഡ്വിക് ബോസ്മാൻ ഹോളിവുഡ് നടനായിരുന്നു. 55 രാജ്യത്തെ ആദ്യത്തെ കാർഡിയ ക്ലിനിക് സ്ഥാപിക്കുകയും കാർഡിയോളജി പ്രത്യേക പഠന വിഭാഗമാക്കുകയും ചെയ്യുന്ന ഡോക്ടർ SI പത്മാവതി അന്തരിച്ചു. 56 മുൻ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന രാജീവ് കുമാറിനെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. 57 കേരളത്തിൽ തുമ്പി മഹോത്സവം 2020 എന്ന പേരിൽ ആദ്യത്തെ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ നടന്നു. 58 ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ആസാമിലെ ഗുവാഹത്തിയെയും നോർത്ത് ഗുവാഹത്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ നിലവിൽ വന്നു. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ് വേ നിലവിൽ വന്നിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ആസാമിലാണ്. 59 2020 അമേരിക്കയുടെ സമ്മിറ്റിനെ മറികടന്ന് ജപ്പാന്റെ ഫുഗാക്കോക്കി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായി മാറി. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പോൾ ജപ്പാന്റെ ഫുഗാക്കു ആണ്. 60 2020 MV ശ്രേയസ് കുമാർ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. MV ശ്രേയസ് കുമാർ കേരളത്തിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 61 മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന MR ലക്ഷ്മണൻ അന്തരിച്ചു. 62 ഓസ്കാർ പുരസ്കാര ജേതാവായ ചെക്കോസ്ലോവേക്യൻ ചലച്ചിത്ര പ്രതിമ ജെറി മെൻസിൽ അന്തരിച്ചു. ആദ്യ കഥാ ചിത്രത്തിലൂടെ തന്നെ ഓസ്കാർ നേടിയ അദ്ദേഹം ചെക്ക് നവതരംഗ സിനിമയുടെ അധികായനാണ്. 63 പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന സ്വാമി അഗ്നിവേഷ് അന്തരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ, ആര്യസമാജം, പണ്ഡിതൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഇതോടുകൂടി സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.